അദാനിക്ക് എന്ത് പറ്റി? രാജ്യത്തെ ഏറ്റവും വലിയ കോർപ്പറേറ്റുകളിലൊന്നായ അദാനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ നാണക്കേട് നമ്മുടെ രാജ്യത്തിനും കൂടെയാണ്. രാജ്യത്തിന് മാത്രമല്ല, നമ്മുടെ പ്രധാനമന്ത്രിക്ക്. കമ്പനിയുടെ ഓഹരി വില പെരുപ്പിച്ച് കാട്ടി നിക്ഷേപകരെ വഞ്ചിച്ചെന്ന റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഓഹരി വിപണിയിൽ അദാനി ഗ്രൂപ്പ് കൂപ്പുകുത്തിയ ദയനീയ കാഴ്ചയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ കണ്ടത്. നിക്ഷേപകർ കൂട്ടത്തോടെ കൈയൊഴിഞ്ഞതോടെ രണ്ട് ദിവസം കൊണ്ട് അദാനി ഗ്രൂപ്പ് ഓഹരികൾക്ക് വിപണി മൂല്യത്തിൽ 400,000 കോടിയുടെ നഷ്ടമാണ് ഉണ്ടായത്. ഗൗതം അദാനിയുടെ സമ്പാദ്യവും കുത്തനെ ഇടിഞ്ഞു. ഇതോടെ ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിൽ, അതായത് ഫോർബസ് പട്ടികയിൽ, രണ്ടാമനായിരുന്ന ഗൗതം അദാനി 7-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. 2 വർഷം നീണ്ട അന്വേഷണത്തിനൊടുവിൽ അമേരിക്കൻ ധനഗവേഷണ സ്ഥാപനമായ ഹിൻഡൻബർഗ് പുറത്തുവിട്ട 106 പേജുള്ള റിപ്പോർട്ടാണ് അദാനി ഗ്രൂപ്പിനെ ചതിച്ചത്. വിപണിയിൽ നിന്ന് 20,000 കോടി രൂപ അധിക സമാഹരണം ലക്ഷ്യമിട്ട് അദാനി ഗ്രൂപ്പ് വെള്ളിയാഴ്ച മുതൽ പ്രഖ്യാപിച്ച പ്രത്യേക ഓഹരി വിറ്റഴിക്കലിനെയും ഇത് ബാധിച്ചു. അദാനി ഗ്രൂപ്പിൻ്റെ വിപണിയിലുള്ള 7 കമ്പനിയുടെയും ആകെ മൂല്യത്തിൽ 4.17 ലക്ഷം കോടി രൂപയുടെ കുറവാണ് രണ്ട് ദിവസത്തിനിടെ നേരിട്ടത്. എല്ലാ ഓഹരികളിലും കനത്ത ഇടിവാണ് കാണുന്നത്. അമേരിക്കൻ കമ്പനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അദാനി ഗ്രൂപ്പ് പറഞ്ഞെങ്കിലും ഫലമുണ്ടായില്ല. ഒരു പരാതിക്കും പോയില്ല. റിപ്പോർട്ടിൽ ഉറച്ചു നിൽക്കുന്നതെന്നാണ് ഹിൻഡൻബർഗ് പ്രതികരിച്ചത്. അതോടുകൂടി വീണ്ടും നഷ്ടത്തിൻ്റെ ആഘാതം കൂടി. അദാനി ടോട്ടൽ ഗ്യാസിൻ്റെയും ഗ്രീൻ എനർജിയുടെയും ഓഹരി വില 20% ഇടിഞ്ഞു. 732 രൂപയാണ് ടോട്ടൽ ഗ്യാസിൻ്റെ ഒരു ഓഹരിയിൽ നഷ്ടമായത്. ഗ്രീൻ എനർജി വില 371 രൂപയും കുറഞ്ഞു. അദാനിക്കുണ്ടാകുന്ന തിരിച്ചടി നേരിട്ട് ബാധിക്കുന്നത് രാജ്യത്തിൻ്റെ കാതലായ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും അതുവഴി കോടിക്കണക്കിന് ഇന്ത്യൻ ജനതയുമാണ്. ഓർക്കണം, LIC യുടെ 74,000 കോടി രൂപ അദാനി ഗ്രൂപ്പിൻ്റെ വിവിധ ഓഹരികളിലാണ് കേന്ദ്ര നിർദ്ദേശപ്രകാരം നിക്ഷേപിച്ചത്. സ്വകാര്യ ബാങ്കുകളേക്കാൾ ഇരട്ടി വായ്പയാണ് പൊതുമേഖലാ ബാങ്കുകൾ അദാനി ഗ്രൂപ്പിന് നൽകിയിട്ടുള്ളത്. ഈ വായ്പയുടെ 40% SBI ആണ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ രണ്ട് ദിവസമായി ഇന്ത്യൻ ഓഹരി വിപണിയിലും വൻ തകർച്ചയാണ് നേരിടുന്നത്. 2 ദിവസം കൊണ്ട് 12 ലക്ഷം കോടിയോളം രൂപയാണ് നിക്ഷേപകർക്ക് നഷ്ടമായത്. കേന്ദ്ര ബജറ്റ് വരാനിരിക്കെ നിക്ഷേപകർ കരുതലോടെ നീങ്ങിയതും ഹിൻഡൻബർഗ് റിപ്പോർട്ടും തകർച്ചയ്ക്ക് കാരണമായി. 2017 ന്യൂയോർക്കിൽ സ്ഥാപിതമായ ധനഗവേഷണ സ്ഥാപനമായ ഹിൻഡൻബർഗ് ഈ രംഗത്തെ വിശ്വാസ്യതയുള്ള സ്ഥാപനമാണ്. അവർ വെറുതെ ഒന്നും പറയില്ല. അവർ കള്ളമൊന്നും പടച്ചുവിടത്തില്ല. അദാനി ഗ്രൂപ്പിലെ മുൻ ജീവനക്കാരോടുൾപ്പെടെ ആശയവിനിമയം നടത്തിയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്. അദാനി ഗ്രൂപ്പ് ഓഹരികൾ പണയം വെച്ച് വൻതോതിൽ കടം വാങ്ങിയെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 85% വരെ ഓഹരി വില പെരുപ്പിച്ച് കാട്ടിയെന്നാണ് റിപ്പോർട്ട്. ഇത് പുറത്തുവിട്ട ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അദാനി ഗ്രൂപ്പ് യുക്തിസഹമായ മറുപടി നൽകിയിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദിയും വ്യവസായത്തിൽ ഗൗതം അദാനിയും ഒന്നിച്ചാണ് വളർന്നു വന്നത്. ഗുജറാത്ത് വംശഹത്യാവേളയിലും അതിനുശേഷവും മോദിക്കൊപ്പം അടിയുറച്ചു നിന്ന ചരിത്രമാണ് അദാനിക്കുള്ളത്. സംഘപരിവാർ ആസൂത്രണം ചെയ്ത 2002 വംശഹത്യ ഗുജറാത്തിന് മങ്ങലേൽപ്പിച്ചപ്പോൾ പ്രാദേശിക വ്യവസായികളുടേതായ ലോബി രൂപീകരിച്ച് മോദിയെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങിയത് അദാനിയാണ്. 2003 അദാനിയും സംഘവും മുൻകൈയെടുത്ത് സംഘടിപ്പിച്ച ആഗോള നിക്ഷേപ സമ്മേളനം മോദിയുടെ റീലോഞ്ചിങ് വേദി കൂടിയായിരുന്നു. അതുവരെ ഗുജറാത്തിൽ മുദ്രാ തുറമുഖം മാത്രമായിരുന്നു അദാനിയുടെ പ്രധാന നേട്ടമെങ്കിൽ പിന്നീട് കുതിച്ചുചാട്ടമായിരുന്നു. ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ട് മോദിയും അദാനിയുമായുമുള്ള ചങ്ങാത്ത മുതലാളിത്ത ബന്ധം തുറന്നു കാട്ടുന്നുണ്ട്. തുറമുഖം, വിമാനത്താവളം, ഊർജം, പ്രതിരോധം തുടങ്ങി വിവിധ മേഖലകളിൽ എങ്ങനെയാണ് സർക്കാർ സഹായത്തോടെ അദാനി സ്വാധീനം ഉറപ്പിച്ചതെന്ന റിപ്പോർട്ട് വിശദമാക്കുന്നു. മൗറീഷ്യസ്, കരീബിയൻ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ തുടങ്ങുന്ന കടലാസ് കമ്പനികൾ വഴി അദാനിയുടെ സ്ഥാപനങ്ങളിലേക്ക് കള്ളപ്പണം ഒഴുകുന്നുവെന്ന കണ്ടെത്തലുമുണ്ട്. ED, IT തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടികളെ വേട്ടയാടാൻ കേന്ദ്രൻ ഉപയോഗിക്കുന്ന അന്വേഷണ ഏജൻസികൾ അദാനിയുടെ തട്ടിപ്പ് കണ്ടില്ലെന്ന് നടിക്കുന്നതായും വെളിപ്പെടുത്തുന്നു.